Hello friends, in the foodie video, like all the recipes sovada. In the undaakam povuna oru recipe ennu parayunnathu konju roast aanu. Adinu vendite njan theranjedutheekkunnathu 300 gram ulla idu poleulla oru white konjinte oru packet aanu theranjedutheekkunnathu. Ivide idinu $8 aagum. Idinte ennam koodunna anusarichum valippathine anusarichum different rate aanu. 10 12 24 ingane povu adinte rate. Valare simple aayittu undaakkunna oru recipe aanu. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ കുറച്ച് സാധനങ്ങൾ മതി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു 300 ഗ്രാം കൊഞ്ച് വേണം. പിന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ മതി. ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഞാനൊരു ഇരുമ്പ് പാനാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കനോല എന്ന് പറഞ്ഞ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം നാട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ആയാലും മതി, അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞതായാലും മതിയാകും. ടൊമാറ്റയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു പരിമ ആവുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ മിക്സ് നന്നായിട്ട് കൂടി ചേരണം. ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കൂട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ നന്നായിട്ട് തീ കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ കൂട്ട് പാൻ്റെ മൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കൊഞ്ചൊന്ന് റെഡിയാക്കി എടുക്കാം. പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് ശകലം ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൊഞ്ച് നന്നായിട്ട് കൊഞ്ച് ഒന്ന് ഫ്രൈ ആവുന്നതിനിടയ്ക്ക് ശകലം കുരുമുളക് പൊടിയും ശകലം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൂട്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി നേരം കൂടെ കിടക്കണം. അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്, നല്ല സ്മൂത്തായിട്ട് മാംസം ഇരിക്കണം ഫ്രൈ ആവാതെ. നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പ് തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കുക. കൊഞ്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. അത് തക്കാളിയുടെയൊക്കെ ഒരു വെള്ളം ഊറി തന്നതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല ചാറോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഫ്രൈ ആയിട്ട് അത് പരുവത്തിന് എടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യണം. നമ്മുടെ റോസ്റ്റ് റെഡിയായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് ഉപയോഗിക്കാം. സാധാരണ കറിവേപ്പില ചേർത്താലാ കൂടുതൽ ടേസ്റ്റ്. ഇവിടെ പിന്നെ എപ്പോഴും കിട്ടാൻ അത് പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ചേർത്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ആശ. ഫസ്റ്റ് ടൈം എന്റെ ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. കാനഡയിൽ ഞാൻ കുക്കിങ്ങും ട്രാവലും കൂടെ ചേർത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ചെയ്തത് മിക്സ്ഡ് വെജിറ്റബിൾസ് ചേർത്തൊരു സൂപ്പിന്റെ വീഡിയോ ആണ് ചെയ്തത്. അത് ഈ സ്ക്രീനിലുണ്ടായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അത് ഒരിക്കും വേണ്ടി.